നമസ്കാരം അമ്പത്തിരണ്ടാമത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടി രേവതിയാണ് ബിജു മേനോനും ജോജു ജോർജും മികച്ച നടന്മാർക്കുള്ള അവാർഡ് പങ്കിട്ടു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് ചിത്രങ്ങളാണ് ആകെ പരിഗണിച്ചത് രണ്ട് സിനിമകൾ ജൂറി തിരിച്ചു വിളിച്ചു കാണുകയുണ്ടായി ചുരുക്കപ്പട്ടികയിൽ ഇരുപത്തിയൊൻപത് ചിത്രങ്ങളാണ് ഇടം പിടിച്ചത് ബോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ അക്തർ മിർസയാണ് ഇത്തവണത്തെ ജൂറി ചെയർമാൻ മികച്ച നടി രേവതി ഭൂതകാലം മികച്ച നടൻ ബിജു മേനോൻ ആർക്കറിയാം ജോജു ജോർജ് നായാട്ട് മധുരം ഫ്രീഡം ഫൈറ്റ് മികച്ച ചിത്രം ആവാസവ്യൂഹം മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ ജോജി മികച്ച രണ്ടാമത്തെ ചിത്രങ്ങൾ ചവിട്ട് നിഷിദ്ധോ സ്വഭാവ നടൻ സുമേഷ് മൂർ കള മികച്ച സ്വഭാവ നടി ഉണ്ണിമായ പ്രസാദ് ജോജി തിരക്കഥ ആവാസവ്യൂഹം തിരക്കഥ അഡാപ്റ്റേഷൻ ശ്യാം പുഷ്കരൻ ജോജി പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാർ പാൽ നിലാവിൽ പിന്നടി ഗായകൻ പ്രദീപ് കുമാർ മിന്നൽ മുരളി ജനപ്രിയ ചിത്രം ഹൃദയം സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബ് ഹൃദയം ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഛായാഗ്രഹകൻ മധു നീലകണ്ഠൻ ചുരുളി മികച്ച നൃത്ത സംവിധാനം അരുൺലാൽ ചവിട്ട് വനിതാ ഡബിംഗ് ആർട്ടിസ്റ്റ് ദേവി ദൃശ്യം ടു പുരുഷ വിഭാഗം അവാർഡിന് അർഹമായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നില്ല വസ്ത്രാലങ്കാരം മെൽവി ജെ മിന്നൽ മുരളി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജി തമ്പാടി ആർക്കറിയാം കളറിസ്റ്റ് ലിജു ചുരുളി ശബ്ദരൂപകൽപ്പന രംഗനാഥ് രവി ചുരുളി ശബ്ദമിശ്രണം ജസ്റ്റിൻ ജോസ് മികച്ച സിംഗ് സൗണ്ട് അരുൺ അശോക് സോനു കെ പി ചവിട്ട് കലാ സംവിധായകൻ എ വി ഗോകുൽദാസ് ചിത്ര സംയോജകൻ മഹേഷ് നാരായണൻ രാജേഷ് കഥാകൃത്ത് ഷാഹി കബീർ നായാട്ട് ബാലതാരം പെൺ സ്നേഹ അനു തല ബാലതാരം ആൺ മാസ്റ്റർ ആദിത്യൻ നിറയെ തത്തകളുള്ള മരം പ്രത്യേക പരാമർശം മികച്ച ചിത്രം ജിയോ ബേബി ഫ്രീഡം ഫൈറ്റർ മികച്ച വിഷ്വൽ എഫക്ട്സ് ആൻഡ്രൂ ഡിക്രോസ് മികച്ച കുട്ടികളുടെ ചിത്രം കാടകലം നവാഗത സംവിധായകൻ കൃഷ്ണേന്ദു കലേഷ് പ്രത്യേക ജൂറി പരാമർശം മികച്ച ചലച്ചിത്ര ഗ്രന്ഥം നഷ്ടസ്വപ്നങ്ങൾ ആർ ഗോപാലകൃഷ്ണൻ ഫോക്കസ് സിനിമ പഠനങ്ങൾ ഡോക്ടർ ഷീബ എം കുര്യൻ ചലച്ചിത്ര ലേഖനം ജോർജ് കുട്ടിയും മലയാളിയുടെ ഉദയഭാവനയും മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ചമയം പട്ടണം റഷീദ് ചലച്ചിത്ര ലേഖനം മലയാള സിനിമയിലെ ആണൊരുത്തൻ ജിതിൻ കേസി നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും